രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ തുടരുകയാണ്. ചൂരൽമലയിലെ മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ രാഹുൽഗാന്ധി പങ്കെടുത്തു. 100-ലധികം വീടുകൾ കോൺഗ്രസ് വെച്ചു നൽകുമെന്ന് രാഹുൽ പറഞ്ഞു. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. മഹേഷ്, കഴിഞ്ഞ ദിവസമാണ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും പ്രദേശത്ത് എത്തിയത്. ഇന്നും ക്യാമ്പുകളിലെ സന്ദർശനമുണ്ടായിരുന്നോ? എപ്പോഴായിരിക്കും തിരിച്ചു പോവുക? അമൃത, രാഹുൽ ഗാന്ധി ഇന്ന് 12 മണിയോട് കൂടിയാണ് മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസ്, അതായത് ചൂരൽമലയ്ക്കും പുത്തുമലയ്ക്കും ഇടയിലുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസാണ് അവിടെ ഒരു യോഗം വിളിച്ചത്. ആ യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു, MP മാർ പങ്കെടുത്തു, MLA മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആ യോഗത്തിന് ശേഷം മേപ്പാടി പഞ്ചായത്തിലെ അധികൃതരുമായും രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തി. നിലവിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ അവസ്ഥയും രക്ഷാപ്രവർത്തനം എവിടെ എത്തി എന്നുള്ള ഒരു അവലോകന യോഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ആ യോഗത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് 100-ലധികം വീടുകൾ വെച്ചു നൽകും ഈ ദുരിതബാധിതർക്ക് എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ദുരിതത്തിൽപ്പെട്ടവർക്ക്, അതായത് ഇതിന്റെ ഇരകളായവർക്ക് സുരക്ഷിതമായ പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന മുഖ്യമന്ത്രിയോടും ഡൽഹിയിലും ആ കാര്യം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഈ വിഷയം താൻ ഉന്നയിക്കും, അത് ഉയർത്തിക്കാട്ടും എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി മുണ്ടക്കൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ചൂരൽമലയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിയിട്ടുണ്ടാകും. ചൂരൽമലയിലെ ബെയിലി പാലം കടന്ന് അദ്ദേഹം നേരെ മുണ്ടക്കൈയിലെത്തി ഈ ദുരന്ത മേഖല സന്ദർശിക്കുകയും ചെയ്യും. രാഹുലും പ്രിയങ്കാഗാന്ധിയും ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. അമൃത, മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.